ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്. ഫൈറ്റ് ഉണ്ട്, വില്ലൻ ആരാണ് പറയുന്നില്ല. ബോഗൻവില്ലയാണ് ഞാൻ കണ്ടത്. അമൽ നീരജിന്റെ പക്ക അമൽ നീരജ് സിനിമയാണ്. ഒരു രക്ഷയിലെ സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചേക്കുന്നത് കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമയി. ജ്യോതിർമയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ, ഷറഫുദ്ദീൻ വമ്പൻ താരനിര തന്നെയാണ് ഈ സിനിമ. ഇത് ഒരിക്കലും നമുക്കൊരു നഷ്ടം ഉണ്ടാക്കില്ല. അത്ര നല്ല സിനിമയാണ്. തുടക്കം മുതൽ പതിഞ്ഞു പോകുന്ന, നമുക്കറിയാം ഓൾറെഡി അമൽ നീരജിന്റെ എല്ലാ സിനിമകളും തുടക്കം സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു പതിഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഇത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ആ മൈൻഡ് മാറുകയാണ്. ഇതൊരു സൈക്കോയും ക്രൈം ത്രില്ലറും എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തുള്ള ഒരു സിനിമയാണ്. ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഒരു ഫീല് നമുക്ക് കിട്ടും. ഉറപ്പായിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എല്ലാവർക്കും. അത് ജ്യോതിർമയുടെ വമ്പൻ തിരിച്ചുവരവാണ്. പിന്നെ കുഞ്ചാക്കോവന്റെ തോക്കെടുത്താൽ എത്രത്തോളം ശരിയാവും എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ അത് വന്ന് കാണണം. കുഞ്ചാക്കോവൻ തോക്കെടുത്തെന്നല്ല, ഇനി ഏത് നടനെ അമൽ നീരജിന്റെ കൈ കിട്ടിയാലും തോക്കെടുപ്പിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ വെടിയും വെപ്പിക്കും. അത്ര നല്ല സൂപ്പർ സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഇത് യൂട്യൂബർമാരെ ഡീഗ്രേഡ് ചെയ്ത് സിനിമ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊന്നുമല്ല, തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. ആരും പറയാന്ന് വിശ്വസിക്കേണ്ട, നിങ്ങൾ തിയേറ്ററിലേക്ക് വന്ന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത സിനിമയാണ്. ബോഗൻവില്ല നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. കാരണം അമൽ നീരജിൻ്റെ നമ്മൾ ഇത്രയും കണ്ട സിനിമയിൽ ഒരു വ്യത്യസ്തമായ സിനിമ. ഇതിൽ പറയാവുന്ന കാര്യം, സ്ത്രീ കഥാപാത്രങ്ങൾ, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാള സിനിമയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ സിനിമ കണ്ട് അവസാന നിമിഷത്തിൽ നമുക്ക് സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബോഗൻവില്ലയിലെ മുള്ളുപോലെ തന്നെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയാണ് ബോഗൻവില്ല. പ്രേക്ഷകർക്ക് ധൈര്യപൂർവ്വമെന്ന് കാണാവുന്ന സിനിമയാണ്. ഒരു ഒന്നൊന്നര ഉഗ്രം പടമാണ്. എനിക്ക് ഉഗ്രം മൂവിയാണ്. അമൽ നീരജിൻ്റെ നമ്മൾ പ്രതീക്ഷയാണ് കൂടുതലുണ്ട്. കാരണം പ്രതീക്ഷിക്കാത്ത പടങ്ങൾ വരാറ് തെക്കു അടുത്തും പ്രതീക്ഷ അത്ര വന്നില്ല. ഇത് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുണ്ട്. ടെക്നിക്കലി സൂപ്പറാണ്, അറിയാലോ. നമ്മളുടെ അമൽ നീരജിൻ്റെ ക്യാമറ, സിനിമാഗ്രാഫി എല്ലാം ഒക്കെ ആണ്, ഫോട്ടോഗ്രാഫി എല്ലാം. എടുത്തു പറയാൻ പെർഫോമൻസ് ജ്യോതിർമയാണ്, പുള്ളിക്കാരൻ്റെ വൈഫ്. നന്നായി ചെയ്തിട്ടുണ്ട്, അവാർഡ് കൊടുക്കേണ്ടതാണ്. കുഞ്ചാബോൻ അയച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ക്രൈം ത്രില്ലറാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ക്രൈം ത്രില്ലറായി മാറും. ക്ലൈമാക്സിലും ഫെമിനിസ്റ്റിലും വരുന്നുണ്ട്. ഫാദറിന് അത്ര റോളില്ല. എനിവേ, ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്. ഫൈറ്റും ഉണ്ട്. എല്ലാവരും വരുത്തനായിട്ട് കമ്പനി, പക്ഷെ വരുത്തൻ പോലെ അല്ല. വരുത്തിന് ലാഗ് ഉണ്ടായിരുന്നു, ഇതിൽ യാതൊരു ലാഗും ഇല്ല. എല്ലാ ഇത് ഭയങ്കര ഹിറ്റായിരിക്കും. മറ്റ് ജ്യോതിർമയ്ക്ക് അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. വില്ലൻ ആരാണ് പറയുന്നില്ല, അത് പറഞ്ഞാൽ സ്പോയിലറോ. എല്ലാവരും അനുസരിച്ചിട്ടുണ്ട്.